ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ മുത്തഫിഫീനിൻ്റെ മൂന്ന് ആയത്തുകൾ പഠിക്കുകയുണ്ടായി. വമാ അദ്റാക മാ ഇല്ലിയൂൻ, കിതാബുൻ മർഖൂം, യശ്ഹദുഹുൽ മുഖറബൂൻ. ഈ മൂന്ന് ആയത്തുകൾ പഠിക്കുകയുണ്ടായി. എല്ലാവരും പഠിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇൻഷാല്ലാ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ മുത്തഫിഫീനിൻ്റെ അടുത്ത മൂന്ന് ആയത്തുകളാണ്. 22, 23, 24 ആയത്തുകളാണ്. ആദ്യമായിട്ട് ഞാനൊന്ന് ഓതിത്തരാം. എല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. എല്ലാവരും, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഖുർആനിലേക്ക് നോക്കിയിരിക്കുക. على الأرائك ينظرون تعرف في وجوههم نظرة النعيم صدق الله العظيم. ഇതാണ് സൂറത്തുൽ മുത്തഫിഫീൻ്റെ 22, 23, 24 ആയത്തുകൾ. ഇൻഷാല്ലാ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മൂന്ന് ആയത്തുകൾ. ഒരിക്കൽ കൂടി ഓതുതരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ അബ്റാറ ലഫീ നഈം. അലൽ അറായിക യൻദുറൂൻ. തഅരിഫു ഫീ വുജൂഹിഹിം നളറത നഈം. സദഖല്ലാഹുൽ അലീം. ഇനി നമുക്ക് ഈ ആയത്തുമായി ബന്ധപ്പെട്ട, ഈ മൂന്ന് ആയത്തുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തജ്വീദിൻ്റെ നിയമങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ആദ്യമായിട്ട് 22-ാമത്തെ ആയത്താണ്. ഇന്നൽ അബ്റാറ ലഫീ നഈം. ഇന്നൽ അബ്റാറ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ നൂന് ശദ് വന്നിട്ടുണ്ട്. മണിക്കണം. ഇന്ന, അതിനുശേഷം ഇന്നൽ അബ്റാറ. അബ്റാറ, അബ് ബ, ഇനി സുക്കൂൻ വന്നു, കൽക്കലയാണ്. കുത്തുബ് ജദ്ദിൻ്റെ മൂന്നാമത്തെ അക്ഷരമാണ് ബ. ഇവിടെ ബ ഇനി സുക്കൂൻ വന്നു, അതുകൊണ്ട് ബ എൻ്റെ സുക്കൂനെ അമർത്തി ഉച്ചരിക്കുക. ഇന്നൽ അബ്റാറ, അബ്റാറ. ഇവിടെ റ, അതിന് ശേഷം അലിഫുണ്ട്, ഒരു അലിഫ് നീട്ടുക. ഇന്നൽ അബ്റാറ ലഫീ നഈം. ലഫീ, ലഫീ. ഇവിടെ ഫ, ഇതിന് ശേഷം യാ വന്നു, സുക്കൂണുള്ള യാ, ഇതിന് മുമ്പുള്ള അക്ഷരമായ ഫ എന്ന അക്ഷരം കസ്റാണ്, മദ്ദാണ്, ഒരു അലിഫ് നീട്ടുക. ഇന്നൽ അബ്റാറ ലഫീ നഈം. നഈമിൻ എന്നാണ്, നഈമിൻ. പക്ഷേ വഖഫ് ചെയ്യുമ്പോൾ മീം എന്ന അക്ഷരത്തിന് സുക്കൂൻ കൊടുത്തായിരിക്കും വഖഫ് ചെയ്യുക. ഇന്നൽ അബ്റാറ ലഫീ നഈം. ഇതാണ് 22-ാമത്തെ ആയത്ത്, സൂറത്തുൽ മുത്തഫിഫീൻ്റെ 22-ാമത്തെ ആയത്ത്. ഇനി 23-ാമത്തെ ആയത്ത്. അലൽ അറായിക യൻദുറൂൻ. അലൽ അറായിക, അലൽ അറായിക. ഇവിടെ അലൽ അറായിക, അറായിക, അരീക്കത്ത് എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് അറായിക്ക് എന്ന് പറഞ്ഞാൽ ചാരു കസേര. അരീക്കത്തിൻ്റെ ബഹുവചനമാണ് അറായിക്ക് എന്ന് പറഞ്ഞാൽ ചാരു കസേര എന്നർത്ഥം. അള്ളാഹു സ്വർഗവാസികളെക്കുറിച്ച് വളരെ സുന്ദരമായി വിശദീകരിക്കുന്ന ഒരു സ്വറത്താണ് സൂറത്തുൽ മുത്തഫിഫീനിൻ്റെ കുറച്ചു ഭാഗം. അതിൽപ്പെട്ട ഒന്നാണ് അലൽ അറായിക യൻദുറൂൻ. ഇപ്പോൾ ഇവിടെ അലൽ അറായിക്ക്, ഇവിടെ റായിന് ശേഷം അലിഫുണ്ട്, അലിഫ് മദ്ദിൻ്റെ അക്ഷരമാണ്. മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം ഹംസ വന്നു, മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം ഹംസ വന്നു. ഇവിടെ മദ് മുത്തസിലാണ്, കാരണം അറായിക്ക് എന്നത് ഒറ്റ വാക്കാണ്. അരീക്കത്തിൻ്റെ ബഹുവചനമാണ് അറായിക്ക്. അറായിക്ക് എന്നത് ഒറ്റ വാക്കാണ്. ഒറ്റ വാക്കിലാണ് മദ്ദിൻ്റെ അക്ഷരമായ അലിഫും തൊട്ടു ശേഷം ഹംസയും വന്നിരിക്കുന്നത്. ഒറ്റ വാക്കിലാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ മദ് മുൻഫസൽ എന്ന് പറയപ്പെടുന്നു. അലൽ അറായിക്ക്. ഇവിടെ നാല് അലിഫ് നീട്ടിയിരിക്കുക. അലൽ അറായിക യൻദുറൂൻ. യൻദുറൂൻ, യൻദു. സാക്കിനായ നൂനിന് ശേഷം ലോ വന്നു, ലോ.
ഇഖ്ഫ ഇൻ്റെ അക്ഷരമാണല്ലോ. ഇവിടെ സാക്കിനായ നൂനിനെ മറച്ച് മണിച്ച് ഉച്ചരിക്കുക, സാക്കിനായ നൂനിനെ മറച്ച് മണിച്ച് ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ എൻ ലുറൂൻ എന്നല്ല അലൽ അറായിക്കി യൻദുറൂൻ യൻദുറൂൻ എന്നായിരിക്കണം ഉച്ചരിക്കേണ്ടത്. യൻദു ലാദല്ല ലായാണ്, ലാദല്ല ലായാണ്, തായിന് ശേഷമുള്ള ലാ എന്ന് പറയുന്ന അക്ഷരമാണ്. അടുത്ത് യൻദുറൂന എന്നാണ്, പക്ഷേ ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ നൂനിന് സുക്കൂന് കൊടുക്കുക. എല്ലാവർക്കും അറിയാവുന്ന നിയമമാണ്, എങ്കിലും ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. നൂനിന് സുക്കൂന് കൊടുത്ത് വഖഫ് ചെയ്യുക. ഇതാണ് 23-ാമത്തെ ആയത്ത്. അടുത്ത് 24-ാമത്തെ ആയത്ത്, അവസാനത്തെ ആയത്ത്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അവസാനത്തെ ആയത്ത്. തഅരിഫു ഫീ വുജൂഹിഹിം, തഅരിഫു ഫീ വുജൂഹിഹിം, തഅരിഫു തഅരിഫു ഐനാണ്, ഐന് സുക്കൂനാണ്, ഐന് സുക്കൂന് വന്നിരിക്കുന്നു. ഇവിടെ കൽക്കല് ചെയ്യാൻ പാടില്ല, കാരണം ഐൻ എന്ന് പറയുന്ന അക്ഷരം കുത്തുബജത്തിൻ്റെ അക്ഷരമല്ല. തഅരിഫു ഫീ ഫീ വുജൂഹിഹിം, ഫീ വുജൂഹിഹിം, അവിടെ യാഇന് മുമ്പ് കസർ വന്നു, മദ്ദിൻ്റെ അക്ഷരമാണ് യാ, സുക്കൂണുള്ള യാഇന് മുമ്പ് കസറാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഒരു അൽഫ് നീട്ടുക. ഫീ വുജൂഹിഹിം, വുജു ജീമിന് ശേഷം വാവ് വന്നു, വുജു ഒരു അൽഫ് നീട്ടുക. വുജൂഹിഹിം, വുജൂഹിഹിം, തഅരിഫു ഫീ വുജൂഹിഹിം, ഹിം ആ ഇന് കസർ, അതിനുശേഷം മീമാണ്, മീമിന് സുക്കൂനാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം സാക്കിനായ മീമിന് ശേഷം വന്നിരിക്കുന്ന അക്ഷരം നൂനാണ്. ഫീ വുജൂഹിഹിം നളറത്തുൻ നഈം, ഇവിടെ ഇൽഹാർ ഷഫ്വി, സാക്കിനായ മീമിനെ മണിക്കാൻ പാടില്ല. സാക്കിനായ മീമിൻ്റെ മൂന്ന് നിയമങ്ങളാണ്: ഒന്ന് ഇഖ്ഫാ ഷഫവി, സാക്കിനായ മീമിന് ശേഷം ബാ വരിക; രണ്ടാമത്തേത് ഇദ്ഗാം ഷഫവി, സാക്കിനായ മീമിന് ശേഷം മീം വരിക. ഈ രണ്ടക്ഷരങ്ങൾ ഒഴികെയുള്ള ബാക്കി 26 അക്ഷരങ്ങൾ, അലിഫ് പോയിട്ട് ബാക്കി എല്ലാ അക്ഷരങ്ങളും ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അവിടെ സാക്കിനായ മീമിനെ മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ഈ നിയമത്തിന് ഇദ്ഹാർ ഷഫവി എന്ന് പറയപ്പെടുന്നു. ഇവിടെ വുജൂഹിഹിം നളറത്തുൻ നഈം, ഇവിടെ മണിക്കാൻ പാടില്ല. ഫീ വുജൂഹിഹിം നളറ ഇതിന് ഇൽഹാർ ഷഫു എന്ന് പറയപ്പെടുന്നു. അതിനുശേഷം ലാദ്, ലാദിന് സുക്കൂന് വന്നിട്ടുണ്ട്, ഇവിടെ കൽക്കൽ ചെയ്യാൻ പാടില്ല, കാരണം ലാദ് എന്ന് പറയുന്ന അക്ഷരവും കുത്തുബജത്തിൻ്റെ അക്ഷരമല്ല. അതിനുശേഷം നളറത്തുൻ നഈം, ഇവിടെ നൂനിന് ഷദ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ മണിക്കണം. നൂനിന് ഷദ് വന്നതുകൊണ്ട് മണിക്കുക. തഅരിഫു ഫീ വുജൂഹിഹിം നളറത്തുൻ നഈം, നഈമി എന്നാണ്, നളറത്തുൻ നഈം, പക്ഷേ വഖഫ് ചെയ്യുമ്പോൾ മീമിന് സുക്കൂന് കൊടുത്ത് വഖഫ് ചെയ്യുക. തഅരിഫു ഫീ വുജൂഹിഹിം നളറത്തുൻ നഈം എന്ന് ഉച്ചരിച്ച് നിർത്തുക. ഇതാണ് സൂറത്തുൽ മുത്തഫിഫീനിൻ്റെ മൂന്നായത്തുകൾ, അഥവാ 22, 23, 24 ആയത്തുകൾ. എല്ലാവർക്കും പാഠം മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അവസാനമായിട്ട് ഓതിത്തരം, എല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നൽ അബ്റാറ ലഫീ നഈം, على الأرائك ينظرون، تعرف في وجوههم نظرة النعيم، تعرف في وجوههم نظرة النعيم. സദഖ അല്ലാഹുൽ അലീം. എല്ലാവരും പാഠം നല്ലതുപോലെ ഓതി പഠിക്കുക, മനഃപ്പാഠമാക്കുക. തജ്വീദുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ പകർത്തുകയും ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.